بسم الله والحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وآل كل وأصحابهم أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العلي العظيم ابي وندرايا പണ്ഡിതന്മാരെ സാധാതുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മഹത്തായ ഈ ഉറൂസ് സംഗമത്തിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹാദരവുള്ള സഹോദര സഹോദരിമാരെ ഷെയ്ഖുന വസീദുന ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ അനുസ്മരണ സംഗമത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എന്തുകൊണ്ടും നാം സ്മരിക്കുകയും മഹത്വങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ട ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സയ്യിദന ഉമറുൽ ഫാറൂഖ് തങ്ങൾ അൽ ബുഖാരി. അത്യുത്തര കേരളത്തിൻ്റെയും ദക്ഷിണ കർണാടകത്തിൻ്റെയും ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്ന ഈ ഭാഗങ്ങളിൽ ആത്മീയമായ നേതൃത്വത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരദാനമായി നൽകിയ പണ്ഡിതനും സയ്യിദും സൂഫിയും സംഘടനാ നേതാവും എല്ലാമായിരുന്ന ഒന്നിലായ തങ്ങളവറുകളുടെ വിയോഗം ഈ പ്രദേശത്തിന് വമ്പിച്ച നഷ്ടമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലകാലങ്ങളിൽ അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചില ആളുകൾ അല്ലാഹു തആല തിരഞ്ഞെടുക്കുകയും അവരിലൂടെ ദീനിൻ്റെ ദഅവത്ത് സാധ്യമാക്കുകയും ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ പ്രകാശമെത്തിക്കാൻ അതിലൂടെ സാധിക്കുകയും ചെയ്യുന്നു. ആ നിലക്ക് അല്ലാഹു തആല അവൻ്റെ പ്രത്യേകമായ ഒരു നിയോഗം എന്ന നിലക്ക് നമ്മുടെ പ്രദേശത്തെത്തിയ മഹാനായ ഒരു ദാഇയാണ് ഷെയ്ഖുന പൊസോട്ട് തങ്ങൾ അവറുകൾ. ദീനിയായ ഇൽമു പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും മാത്രമല്ല ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇൽമിൻ്റെ പ്രകാശം നൽകുന്ന ഒരു പ്രഭവ കേന്ദ്രമായി മൽഹറായി ഈ മഹത്തായ സ്ഥാപനം ഇവിടെ നിലനിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധനം ഏറ്റവും വ്യവസ്ഥാപിതമായ രീതിയിൽ ലോകത്ത് നടത്തേണ്ട ഒരു പ്രത്യേകമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആധുനിക കാലഘട്ടത്തിലെ ദാഇകൾക്ക് വലിയ ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തോട് നിർവഹിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും പ്രചരണത്തിന് വേണ്ടിയും അല്ലാഹു എല്ലാ കാലഘട്ടങ്ങളിലും ചില പ്രത്യേകമായ ആളുകൾ അല്ലാഹു തആല തിരഞ്ഞെടുക്കാറുണ്ട്. അവരെന്ത് ചെയ്യുമെന്നും ഹദീസിൻ്റെ വ്യാഖ്യാനങ്ങളിൽ മഹാന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൽമിൻ്റെ നഷറും ഇൽമിൻ്റെ പ്രചരണവും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയങ്ങളുടെ പ്രചരണവും ബിദഅത്തുകൾക്കെതിരെയുള്ള സന്ധിയില്ലാ സമരവും അതോടൊപ്പം തന്നെ ഗ്രന്ഥരചനയും പ്രഭാഷണവും ദഅവത്തുമൊക്കെയായി സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചില പ്രത്യേക തരത്തിലുള്ള ആളുകളെ നേതൃത്വങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലങ്ങളിലും എല്ലാ സമയങ്ങളിലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൻ്റെ നാൾവഴികൾ പരിശോധിച്ചു നോക്കിയാൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ നമ്മുടെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ എല്ലാവരും നമ്മുടെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ ജനിച്ചവരല്ല. കടൽ കടന്നും അല്ലാതെയും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് റബ്ബിൻ്റെ ദീനിൻ്റെ ദഅവത്തിനായി കടന്നു വന്ന പ്രബോധക സംഘം ധാരാളമായി നമ്മുടെ നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ലോകത്തൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം
അല്ലാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കി ഇരിക്കുക എന്നതിനേക്കാളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു കാര്യം വേറെ ഇല്ല എന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം കഷ്ടതകൾ സഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടി നിരവധി കഷ്ടപ്പാടുകൾ സഹിച്ച് ആ സന്നിധാനത്തിൽ ജനങ്ങളെത്തിയത്. അതേപോലെ തന്നെ നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ മരണം വരെ ജീവിക്കാനുള്ള അവസരമുണ്ടായിട്ട് പോലും അത്രയും വലിയ സൗഭാഗ്യത്തെ വഴിവാക്കി നബി തങ്ങളുടെ കാലത്ത് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും സഞ്ചരിച്ചത് നബി തങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് സ്വന്തം പുണ്യം നേടുക എന്നതിനേക്കാളും ഉപരി ആ റസൂലുള്ളാഹി തങ്ങളുടെ സാന്നിധ്യത്തിലും അവിടുത്തെ സന്നിധാനത്തിലും നേടിയ ഇൽമുകൾ ജ്ഞാനങ്ങൾ ലോകത്തേക്ക് മൊത്തം പ്രചരിപ്പിക്കുക എന്നതിനാണ് വലിയ മഹത്വം എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഹജ്ജത്തുൽ വദാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി തങ്ങൾ ഊന്നിപ്പറഞ്ഞൊരു കാര്യം എന്നിൽ നിന്നൊരു ആയത്തെങ്കിലും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നൊരു സന്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശങ്ങളുടെ പ്രചരണം, ആ പ്രചരണത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അള്ളാഹു തആല പണ്ഡിതന്മാരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ പണ്ഡിതന്മാർക്ക് കാലോചിതമായ പരിശീലനങ്ങളും ആവശ്യമായ മാർഗദർശനങ്ങളും നൽകുന്ന ആധുനികമായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിന് ഏറ്റവും അധികം ആവശ്യമായിട്ടുണ്ട്. സയ്യിദന ഉമർ ഫാറൂഖ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം സദാസമയം ജാഗ്രതമായിരിക്കുന്ന ഒരു നല്ല പ്രബോധകനായിരുന്നു ഒന്നിനായ തങ്ങൾ ഉസ്താദ് അവർകൾ. ആ മഹാനുഭാവന്റെ ഹദറത്തിൽ നിരവധി തവണ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന സമയത്തും സംഘടനാപരമായ പ്ലാനിങ്ങുകളും സമൂഹത്തിൽ മാറ്റമുണ്ടാക്കുന്ന ചലനാത്മകമായ പ്രവർത്തനങ്ങളും ദൈവത്തിന്റെ ആധുനികമായ രീതികളും പലപ്പോഴും ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദുകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. എല്ലാ സമയങ്ങളിലും പ്രബോധനത്തിന്റെ വെതിക്കി വെക്കുകയും ജനങ്ങളുടെ കഷ്ടങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് പ്രയാസങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും താൻ നിലകൊള്ളുകയും ചെയ്തൊരു മഹാനായിരുന്നു. സാന്ത്വന വാക്കുകളും പ്രാർത്ഥനകളും മന്ത്രങ്ങളും മാത്രമല്ല, പലപ്പോഴും തൻ്റെ അടുക്കൽ വരുന്ന ആളുകൾക്ക് സാമ്പത്തികമായ സഹായങ്ങൾ വരെ ചെയ്യാൻ ഒന്നിനായ തങ്ങളുടെ ഉസ്താദുകൾ കാണിച്ച ആ താൽപ്പര്യം, മഹാനായ ആ മഹാനുഭാവനായ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്ര വിശാലമായ കാരുണ്യമായിരുന്നു, ജനങ്ങളോടുള്ള സ്നേഹമായിരുന്നു. ലോകത്ത് ഔലിയായിന്റെ വിശിഷ്ടമായ പദവിയിലേക്ക് എത്തിയ ഒരുപാട് ആളുകൾ അവരുടെ ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സൃഷ്ടിയോടും സൃഷ്ടാവിനോടും ഒരുപോലെ ബന്ധം പുലർത്തിയവരായിരുന്നു അവർ. അവരുടെ ജീവിതം കേവലം വിവാദത്തിലും റിയാദകളിലും അമലുകളിലും മാത്രമായി ഒറ്റക്കിരുന്ന് തപസ്സു ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അതോടൊപ്പം ജനങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് അവർ എല്ലാ സമയങ്ങളിലും സഹായഹസ്തങ്ങളുമായി എത്താൻ ശ്രമിച്ചിരുന്നു. ജനങ്ങളുടെ ഖിദ്മത്ത് ചെയ്യുക, കാട്ടിൽ പോയി വിറകുകൾ ചുമന്നുകൊണ്ട് വരിക, അതുകൊണ്ട് കിട്ടുന്ന ക്യാഷ് കൊണ്ട് സമൂഹത്തിന് ദാനം ചെയ്യുക, ഇത് ഔലിയാക്കന്മാരുടെ തരീഖത്തുകളായിരുന്നു എന്ന് ഷെയ്ഖ് മഖ്ദൂം തങ്ങൾ അവർ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരേ സമയം സൃഷ്ടികളെയും സൃഷ്ടാവിനെയും സേവിക്കാനുള്ള, സേവനം ചെയ്യാനുള്ള, ഖിദ്മത്തെടുക്കാനുള്ള താല്പര്യമായിരുന്നു ലോകത്തുള്ള ഔലിയാക്കളൊക്കെ കാണിച്ചത്. അതിനും വലിയ പുണ്യങ്ങൾ അവർ മനസ്സിലാക്കുകയും ആ പുണ്യങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒന്നിനായ തങ്ങൾ ഉസ്താദിന്റെ ഉദാഹരണം ചെറിയ പ്രായത്തിൽ അവിടെ നിന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു. മഹാനായ സയ്യിദുന താജുലിയുടെ വിയോഗത്തിന് ശേഷം ഈ ഭാഗങ്ങളുടെ ആളുകൾക്ക് മുഴുവനും ഏക അത്താണിയായി ഉണ്ടായിരുന്നത് ഒന്നിനായ തങ്ങൾ ഉസ്താദ് അവർകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ കലാ പ്രകാരം അവർ നമ്മിൽ നിന്ന് പിരിഞ്ഞു പോയെങ്കിലും അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അടിത്തറകൾ, ഈ മഹത്തായ സ്ഥാപനങ്ങൾ, ഈ സംരംഭങ്ങൾ
അതിന്റെ മഹത്വം എന്നും അനുഭവിക്കുവാനും അതിൽ പങ്കാളികളാകാനും നമുക്ക് സാധിക്കുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇന്നും ജനഹൃദയങ്ങളിൽ ഒന്നിനായ തങ്ങൾ ഉസ്താദുകൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പതിനായിരക്കണക്കായ ആളുകൾ മഹാനായ തങ്ങളവറുകളെ സ്നേഹിക്കുകയും അവിടത്തിന്റെ പാരത്രികമായ ദർജകൾ ഉയരാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു തആല ചില പ്രത്യേകം സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ബുറുദ മജ്ലിസ്. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഫാദിലി ഉസ്താദ് അടക്കം, അസ്ഹരി ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവരുടെ ഭക്തിസാന്ദ്രമായ ബുറുദയുടെ മജ്ലിസ് തുടങ്ങാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന തങ്ങൾ ഉസ്താദിൻ്റെ വറക്കത്തും മദതും നമുക്കെല്ലാ സമയങ്ങളിലും അല്ലാഹു എത്തിച്ചു തരുമാറാവട്ടെ. അവിടെ നിന്ന് നമുക്ക് കാണിച്ചു തന്ന മഹത്തായ വഴിയിലൂടെ സഞ്ചരിച്ച് ഇസ്ലാമിക പ്രബോധന രംഗം ശക്തിപ്പെടുത്താൻ അല്ലാഹു നമുക്ക് എല്ലാവിധ അവസരങ്ങളും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് കർണാടക സ്റ്റേറ്റ് SYS എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും സന്തോഷങ്ങളും അറിയിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.